ഓ നമോ നാരായണായ ശ്രീനാരായണ കവചം എന്ന മഹാമന്ത്രം എത്ര ജപിക്കുന്നു അത്രയൊക്കെ ദുരിതങ്ങൾ നമുക്കില്ലാതാക്കും അപമൃത്യു കൂടുന്ന ഈ കാലഘട്ടത്ത് ഘട്ടത്തിലെ നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും ജപിക്കേണ്ട ഒരു മഹാമന്ത്രമാണ് ഇത് എന്നുള്ളതിൽ സംശയം ഏതുയില്ല കാര്യം ദിനംപ്രതി ഒരുപാട് ആളുകൾ ഇത് ജപിക്കുന്നുണ്ടെന്നറിയാം ഇതിന് അർത്ഥങ്ങളുണ്ടെങ്കിലും മന്ത്രം ഋഷിമാരാൽ പറയപ്പെട്ടതായതുകൊണ്ട് തന്നെ ഏറ്റവും പ്രസക്തമായ മന്ത്രമാണ് ഇത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് പഠിക്കാൻ കഴിയുന്നത് ഒരു സുഹൃതമായി കരുതിക്കൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം നമുക്ക് ആദ്യം തൊട്ട് സാമാന്യ അർത്ഥം പറയേണ്ടടുത്ത് അന്യോന്യം സംവദിക്കുന്ന ഭാഗം മാത്രം ഞാൻ സാമാന്യ അർത്ഥം മാത്രം മറ്റേത് വിശദീകരിച്ച് പറയുന്നതാണ് എയാഗുപ്ത സഹസ്രാക്ഷ സവാഹാൻ രഭുസൈനികാൻ കരീടന്വ വിനർജിത്യ ത്രിലോക്യ ബഹുജയ ശ്രീയം ഭഗവൻ തന്മമാഖ്യാഹി പത്മനാരായണാത്മകം യഥാദായന ശത്രുനഗുപ്തോ അജയന് മൃതീൻ ശത്രുക്കളെ എങ്ങനെയാണ് ഇന്ദ്രൻ ശത്രുക്കളെ ജയിച്ചതെന്നാണ് ചോദിക്കുന്നത് രാജാവ് പരീക്ഷിത്ത് മഹാരാജാവ് ശിവനോട് ചോദിക്കുക ഭഗവാനെ എങ്ങനെയാണ് ഇന്ദ്രന് ക്ഷയമെല്ലാം വന്നു തൽക്കാല ഗുരുവായ വിശ്വരൂപൻ ഉപദേശിച്ച ഈ മന്ത്രം കൊണ്ട് എങ്ങനെയാണ് ജയമുണ്ടായതെന്ന് ചോദിച്ച് ഭഗവറിഞ്ഞു ഭഗവാൻ വിഷ്ണു ഭഗവാനാൽ പ്രേരിതനായിട്ട് വിശ്വരൂപൻ എന്തു ചെയ്തു ഇന്ദ്രൻ ഉപദേശിച്ചതാണ് ഈ പറയപ്പെടുന്ന നാരായണ കവചമെന്ന് പറയുന്ന മന്ത്രം അതിൻ്റെ സ്വരൂപത്തെയാണ് എട്ടാം അധ്യായത്തിൽ ഏതൊക്കെ രൂപത്തിലാണ് അതെന്നുള്ളതാണ് ഈ എട്ടാം അധ്യായത്തിൽ വിവരിക്കുന്നത് വിശ്വരൂപനാല ഇന്ദ്രന് ഉപദേശിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നാരായണ കവചം എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും കൂടുതൽ മംഗളകാരിയും അത് രാജാവിന് അതായത് പരീക്ഷത്തിന് ഉപദേശിക്കുന്നതുകൊണ്ട് പരീക്ഷത്തിൻ്റെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ഉപദേശിക്കുന്നതുകൊണ്ടും ലോകത്തിന് സർവജ്ഞനായ ഭഗവാൻ യാതൊരു വിദ്യയിലാണോ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദേവേന്ദ്രനാൽ എപ്രകാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പരീക്ഷത്തിന് ശുഗൻ ഉപദേശിക്കുന്നതിലൂടെ ലോകത്തിത് സംരക്ഷിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അതായത് ശുഗബ്രഹ്മർഷിയിലൂടെ നമ്മളെല്ലാം സംരക്ഷിക്കപ്പെടുന്നു മഹാമന്ത്രം ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ചില ദിനചര്യകളും നിഷ്ഠകളും അതിനൊക്കെ പറയുന്നുണ്ട് അത് പറയുന്നു ശ്രീ ശുഖ ഉപാച വൃത പുരോഹിതത്വഷ്ട്രോ മഹീന്ദ്രാനുവൃക്ഷത നാരായണാഖ്യം വർമ്മേയ തദ്ക അല്ലയോ രാജാവേ വിശ്വരൂപനെ പുരോഹിതനായി വരിച്ച ശേഷം ദേവേന്ദ്രൻ സാവധാനത്തിൽ ചോദിച്ചതായിരിക്കുന്ന നാരായണ കവചത്തെ അദ്ദേഹത്തിന് ഉപദേശിച്ചുവല്ലോ അതായത് മഹേ ഇന്ദ്രനെ ഉപദേശിച്ചുവല്ലോ അതിനെ ഞാൻ അങ്ങക്ക് ഉപദേശിച്ചു തരാം അല്ലയോ പരിശുദ്ധ മഹാരാജാവേ അങ്ങ് അത് മനസ്സിരുത്തി ശ്രദ്ധിച്ച് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു ശ്രീ വിശ്വരൂപാച വിശ്വരൂപൻ പറഞ്ഞു ധൗദാംഗ്രി പാണിരാജമ്യസ്വപവിത്ര ഉദങ്മുഖഹ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാംവാദശുതി നാരായണമയം വർമ്മ സന്യകീഭയാഗതം ഈ കവചത്തെ ജപിക്കുന്നതിനുള്ള അവസരത്തെ വ്യക്തമാക്കിയാണ് ഈ പറയുന്ന സാരത്തിലുള്ള വിശ്വരൂപം പറയുകയാണ് അതിനൊരു അവസരമുണ്ട് ഒരു പ്രകാരമുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയുന്നു ആദി ദൈവീകം ആധ്യാത്മീയം ആദിഭൗതികം എന്ന് മൂന്ന് വിധത്തിലുള്ള ദുഃഖത്തെയും നശിപ്പിക്കുന്നതാണ് അല്ലയോ വിശ്വരൂപൻ ഇന്ദ്രനോട് പറയുന്നതായിട്ട് പരീക്ഷത്തിനോട് ശുഖബ്രഹ്മർഷി പറയുന്നതാണ് ഇവിടുത്തെ കാര്യം അപ്പോൾ ഈ മൂന്ന് വിധത്തിലുണ്ടായിരിക്കുന്ന ആധ്യാത്മീയ ആദിഭൗതിക ആദി ദൈവിക ദുഃഖങ്ങളെ ഇല്ലാതാക്കിയിരിക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു മഹാമന്ത്രമാണ് ഏത് നാരായണ എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ഏതൊക്കെ വിധത്തിലുള്ള ഭയം ഉണ്ടാകുന്നോ ആ ഭയമെല്ലാം നിവർത്തിക്കുന്നതിന് ഈ നാരായണ എന്ന് പറയുന്ന മന്ത്രം നിത്യം അഭ്യസനം ചെയ്താൽ മതി നിത്യം ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത് പിന്നെയോ ജപിക്കുന്നതിന് മുമ്പ് ഇവിടെ പറയുകയാണ് കൈകാലുകൾ ജലം കൊണ്ട് കഴുകി ആചമനം ചെയ്തിരിക്കണം നമ്മൾ സാധാരണ രീതിയിൽ ജപിക്കാൻ പോകുമ്പം നമ്മുടെ കൈകാലുകളെല്ലാം ഒന്നും ശുദ്ധി ശുദ്ധിയുണ്ടാകില്ല അത് ആചമനം ചെയ്ത് ശുദ്ധിയോടുകൂടി വേണം ജപിക്കാൻ ഇരിക്കാൻ കൈ ശുദ്ധി വരുത്തണം വായിൽ വെള്ളം കൊണ്ട് ആചമനം ചെയ്യുന്നതാണ് ഇവിടെ ആചമനം എന്ന് പറയുന്നത് അതിങ്ങനെ കുലിക്ക് ഒരു മൂന്നാലഞ്ച് തവണ തൊപ്പിക്കഴിഞ്ഞാൽ വായി ശുദ്ധമായി കൈകാല് കണ്ണ് ഇങ്ങനെയൊക്കെ തൊട്ട് ജലം തൊട്ട് ശുദ്ധമാക്കണം ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആചമനങ്ങൾ ചെയ്തുകൊണ്ട് ഈ ആചമനത്തിന് ഒരു വിധിയുണ്ടെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഇവിടെ പറയുന്നത് അതെങ്ങനെയാണ് പറയുന്നത് രണ്ട് മന്ത്രങ്ങളെ കൊണ്ടാണ് ഈ വിധിയുണ്ടായിരിക്കുന്നത് ഏതൊക്കെയാ അത് രണ്ട് മന്ത്രങ്ങളുണ്ട് അതുകൊണ്ട് അങ്കന്യാസ കരന്യാസങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ വിശ്വരൂപൻ ഇന്ദ്രനോട് ഉപദേശിക്കുന്നത് അപ്പോൾ പറയുകയാണ് എങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇവിടെ പറയുന്നുണ്ട് ഇത് കരന്യാസ മന്ത്രാഭ്യാം വാഗ് യഥശ്രുതി നാരായണ വയം വർമ്മ സന്യാഹേത്ഭയ ആഗതി എന്നാണ് പറയുന്നത് അതായത് വടക്കോട്ട് ഇരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലാൻ നിലത്ത് എന്തെങ്കിലും വിരിച്ചിട്ടുകൊണ്ടിരുന്ന് നിവർന്നിരുന്നു കൊണ്ട് നട്ടല് വളയാതെ നിവർന്നിരുന്നു കൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കണം പിന്നെ പിന്നെന്ത് വേണം ഈ മുദ്രകൾ പിടിക്കണം ഇന്ന ഇന്ന മുദ്രകളുണ്ട് പവിത്രം നമ്മൾ സാധാരണ രീതിയിൽ പവിത്രം ധരിക്കുക അതിനുശേഷം ശ്രീനാരായണനാകുന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അടുത്ത ഓരോ അധ്യായങ്ങളിലും ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എല്ലാവർക്കും നമസ്കാരം